ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിച്ചാർഡ് ടോപ്പ്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് തിരികെയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ പറയാനല്ല പോകുന്നത്, ചെയ്ത് കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വളരെ എളുപ്പത്തിലും ലളിതമായ ചെലവിലും ഉണ്ടാക്കുക എന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒരു സോക്കറ്റ്, ഒരു സ്വിച്ച്, പിന്നെ നമ്മുടെ വീട്ടിലെ പഴയ വയറ് മതി, നമുക്ക് ചിലവ് കുറച്ചുണ്ടാക്കാനാണ്. പിന്നെ അതിൽ ഘടിപ്പിക്കാൻ ഒരു കണക്ടറും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഈ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ബോർഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ഒരു പറ്റിയ സാധനം ഉണ്ടോയെന്ന് ഒന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ബോർഡ് തപ്പി ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കണ്ടോ എന്ന് നോക്കാം ബോർഡ് നമുക്ക് പറ്റിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ എവിടെയാണ് വെക്കാറ്, അവിടേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടോ നോക്കാം. കഴുകിയെടുക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോ എക്സ്റ്റൻഷൻ ബോർഡ് ആയിട്ട് ഉണ്ടാക്കുന്നത്. കുറെ ജസ്റ്റ് കഴുകാൻ പോവാണ്. കഴുകാൻ ജസ്റ്റ് നോക്കാം. അപ്പൊ കഴുകിയെടുത്തിന്റെ ഗുണങ്ങൾ തിരുനേരം വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പണിക്ക് കിടക്കാം. നമ്മൾ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അളവൊക്കെ എടുത്ത് ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോക്കറ്റിൻ്റെ അളവെടുത്ത് മുറിച്ചിട്ടുണ്ട്. സ്വിച്ചിൻ്റെ അതുപോലെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് മുറിക്കാം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ആദ്യം ഈ വയറെടുത്ത് ഈ അടപ്പിൻ്റെ അകത്ത് കയറ്റാം. അത് കൂടുതലായിട്ട് ഇരിക്കാനാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കയറ്റാനായിട്ട് മുമ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് കറുപ്പ് വയറ് ഫ്യൂസായിട്ടും ഈ പച്ച വയറ് ഇറത്തേക്കും ഈ പച്ച വയറ് ന്യൂട്രലിലേക്കുമാണ്. അപ്പോൾ നമുക്കിനി പണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ കറുപ്പ് വയർ എടുക്കാം. എന്നിട്ട് സ്വിച്ചിൻ്റെ ഇത് ഓണും ഇതും ഓഫാണ്. അപ്പോൾ ഓഫിൻ്റെ അവിടെ വെച്ചിട്ട് ഇത് വയ്ക്കും. എന്നിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒന്ന് കറക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് സ്വിച്ചിൻ്റെ ഈ പോർഷ്യൻ നമ്മൾ ഈ സാധനം ഈ വയറായിട്ട് കണക്ട് ചെയ്ത് അതിനെ ഒന്ന് സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഈ വയർ നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ വയറ് ഈ ഹോളിലേക്ക് കയറ്റാം. എന്നിട്ട് സ്ക്രൂ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ വയറ് ഇപ്പുറത്തേക്ക് വെക്കാം. ഒന്ന് അടയ്ക്കാം. അപ്പോൾ നമ്മളൊരു ഹോള് ഇവിടെ ഇട്ടുണ്ട്. ആ ഹോളിലേക്ക് ഇത് കയറ്റി വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഒരു മൂന്ന് വയറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച വയറ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇറത്തിക്ക് കൊടുക്കാം. പതുക്കെ സ്ക്രൂ ചെയ്യാം. പിന്നെ നമ്മൾ ന്യൂട്രലിലേക്ക് ഈ അടുത്ത പച്ച വയറ് കൊടുക്കാം.
പിന്നെ അവസാനമായിട്ടുള്ള ഈ കറുപ്പ് വയറ് ഈ സോക്കറ്റിലെ ലൈനെന്ന് ഏതിലേക്ക് കണക്ട് ചെയ്യാം. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ. അണ്ടർ സ്ക്രൂ ചെയ്യാം. നമ്മളിതൊക്കെ ഒതുക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഹോള് മുമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. സ്ക്രൂ എടുക്കാം, ഈ ഹോളിലിടാം. അടുത്ത സ്ക്രൂ എടുത്ത് ഈ ഹോളിലിട്ട് ചെയ്ത് സ്ക്രൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഈ അടപ്പെടുത്ത് ഇത് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുമ്പോൾ ഓണാവും, ഓഫ് ചെയ്യുമ്പോൾ ഓഫ്. അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ കണക്ടറിലേക്ക് ഈ വയറുകളൊക്കെ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതിലുണ്ട് ന്യൂട്രൽ ഏതാണ്, പിന്നെ ലൈൻ ഏതാണ്, എർത്ത് ഏതാണെന്ന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പൊ വയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രൂ ഇട്ട് മുറുക്കാം. അപ്പൊ നമ്മുടെ എല്ലാ വർക്കിംഗ് സെറ്റും കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണ സമയമാണ്. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്ന് ഇതഴിച്ച് എന്നിട്ട് നമ്മുടെ ചാർജറാണ് കുത്തി നോക്കുന്നത്. ഫോൺ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കാം. ചാർജിങ് ആണ്. നമ്മുടെ സാധനം ഫുള്ള് സക്സസ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വെക്കാം. ഈ ക്രിസ്മസിനൊക്കെ ആവശ്യം വരും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി വെക്കാം. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം മറത്തുക, ഷെയർ ചെയ്യുക. താങ്ക്.